എല്ലാ കൂട്ടർക്കും നമസ്കാരം ഒമ്പതാം ക്ലാസ്സിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ എന്നൊരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അപ്പം അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ആദ്യത്തെ പാട്ട് ആരെങ്കിലും കാണാത്തുള്ള വീഡിയോ കാണുക ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം കണ്ടിന്യൂ ചെയ്യോട്ടെങ്കിലും നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി നിങ്ങൾ വേഗത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു വേഗം അല്ലെങ്കിൽ സ്പീഡ് സ്പീഡിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പം അത് കഴിഞ്ഞ് എട്ടാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് അതിന്റെ കൂടുതൽ തന്നെ പ്രവേഗവും വെലോസിറ്റിയും പഠിച്ചിട്ടുള്ളൂ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ യൂണിറ്റിറ്റ് സമയത്ത് എന്തുമാത്രം ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ട് അതായത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് എന്തെന്ന് പറഞ്ഞാൽ സ്പീഡ് എന്ന് പറയുന്നു ഡിസ്റ്റൻസ് ബൈ ടൈം യൂണിറ്റ് സമയത്തിന് എന്തുമാത്രം ദൂരം സഞ്ചരിക്കുന്നുണ്ട് അതാണ് നമ്മൾ സ്പീഡ് അല്ലെങ്കിൽ വേഗം എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ പ്രവേഗം അല്ലെങ്കിൽ അവിടെ ഒരു കുട്ടിയുടെ സഞ്ചാര പാതയാണ് കേട്ടോ ഈ ഒരു ട്രയങ്കിൾ രൂപത്തിൽ കൊടുത്തിരിക്കുന്നത് ആ കുട്ടി പിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആറിലേക്ക് എത്തുന്നുണ്ട് പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്യൂ വഴി ആറിലേക്ക് എത്തുന്നുണ്ട് ക്യൂ വഴി ആറിലേക്ക് എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ആറിലേക്ക് എത്തുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റും അവിടെ കൊടുത്തിട്ടുണ്ട് മനസ്സിലാകുന്നല്ലോ പറഞ്ഞത് അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം അത് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ സമയം പതിനെട്ട് ആണ് അതായത് പി തൊട്ട് ക്യൂ വരെ എടുക്കുന്ന സമയം എട്ട് സെക്കൻഡും അപ്പൊ ക്യൂവിൽ നിന്നും R ലേക്ക് എത്താൻ എടുക്കുന്ന സമയം പത്ത് സെക്കൻഡുമാണ് ദൂരവും തന്നിട്ടുണ്ട് നാപ്പത് മീറ്റർ ആണ് ആദ്യത്തെ ദൂരം രണ്ടാമത്തെ ദൂരം അമ്പത് മീറ്റർ ആണ് നേരേഖുള്ള ദൂരം എന്ന് പറഞ്ഞിരിക്കുന്ന എഴുപത്തിരണ്ട് മീറ്റർ ആണ് അതായത് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് സെവൻറ്റി ടു മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഇസ് എ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ചൈൽഡ് ടു റീച്ച് ആർ ഫ്രം പി ത്രൂ ക്യൂ ലേക്ക് എത്തുന്നുണ്ട് P യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ക്യൂ വഴി ലേക്ക് എത്താൻ എടുക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ തന്നിട്ടുണ്ട് P യിൽ നിന്ന് Q ലേക്ക് എത്താൻ എത്രയാണ് ഫോർട്ടി എന്ന് തന്നിട്ടുണ്ട് ഫോർട്ടി എന്ന് തന്നിട്ടുണ്ട് ദെൻ ക്യൂവിൽ നിന്ന് ആറിലേക്ക് എത്താൻ എത്രയാണ് ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി ആണ് അപ്പൊ ടോട്ടൽ എത്രയാണ് വരുന്നത് നയൻറ്റി മീറ്റർ നയൻറ്റി മീറ്റർ ആണ് അവിടെ വന്നിരിക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദി ചൈൽഡ് വെൻ ദ child travels from P to R through Q. Hmm? P ിൽ നിന്നും R ലേക്ക് Q വഴി R ലേക്ക് എത്തുന്നുണ്ട് അപ്പം ആ ചൈൽഡിന്റെ ആ കുട്ടിയുടെ സ്പീഡെത്രമാണ് ചോദിക്കുന്നത് സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുകയാണോ സ്പീഡ് കണ്ടുപിടിക്കേഷൻ ഞാൻ പറഞ്ഞു ഡിസ്റ്റൻസ് ബൈ ടൈം ആണത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സമയമാണ് അല്ലെ പട്ടി ഇവിടുത്തെ നോക്കിയ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് ആ നാപ്പതേ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും ടോട്ടൽ ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടു നയൻറ്റി ആണ് അല്ലെ നയൻറ്റി ഡിഗ്രി ആണ് ടോട്ടൽ ടൈം ടോട്ടൽ ടൈം ടോട്ടൽ ഡിസ്റ്റൻസ് ടോട്ടൽ ടൈം വേണം എത്രയാണ് പത്ത് എട്ടും പതിനെട്ട് സെക്കൻഡ് നമ്മുടെ ക്വസ്റ്റനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ പതിനെട്ട് സെക്കൻഡിൽ പിയിൽ നിന്നും ആറിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ക്യൂ വഴി ആറിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം സ്പീഡ് എങ്ങനെ വരും ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുമ്പോൾ നയൻറ്റി അല്ലെ നയൻറ്റി ഡിവൈഡഡ് ബൈ സമയം എത്രയാണ് പതിനെട്ട് നയൻറ്റി ഡിവൈഡ് ബൈ പതിനെട്ടെന്ന് വരും ഇല്ലേ അപ്പൊ എത്ര ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടുകൊണ്ട് ചെയ്യാലോ ഫോർട്ടി ഫൈവ് ഡിവൈഡ് ബൈ നയൻ വരും ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ ആദ്യം കേട്ടോ ഫൈവ് മീറ്റർ അല്ലേ ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് യൂണിറ്റ് ഓഫ് സ്പീഡ് അല്ലെങ്കിൽ വേഗം മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ അത് അറിയാവുന്ന കാര്യമാണ് പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല കഴിഞ്ഞ പ്രശ്നം പഠിച്ച ടോപ്പിക് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇവിടുത്തെ സ്പീഡ് കണ്ടുപോയാണ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് കിട്ടി മനസ്സിലായല്ലോ ഇനി വാട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ചൈൽഡ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് എത്രയാണ് കൊടുത്തിട്ടുണ്ട് ടു മീറ്റർ പറഞ്ഞിട്ടുണ്ട് ഇനി വാട്ട് ഇസ് ഡയറക്ഷൻ ആ ഈ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എങ്ങനെയാണ് ആ പി യിൽ നിന്നും ഇങ്ങനെയല്ല ഡിസ്പ്ലേസ്മെന്റ് അപ്പൊ പിയിൽ നിന്നും ആറിലേക്കാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയാലും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ അപ്പൊ യിൽ നിന്ന് ആറിലേക്ക് എത്തുന്നുണ്ട് ക്യൂ വഴിയാണ് എത്തുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടു ദെൻ സ്പീഡ് കണ്ടു ആ കുട്ടി ട്രാവൽ ചെയ്യുന്ന ആറിലേക്ക് എത്താൻ എടുക്കുന്ന സ്പീഡ് കണ്ടു ഡിസ്പ്ലേസ്മെന്റ് കണ്ടു ഡയറക്ഷനും കണ്ടു ഇത്ര കാര്യം മനസ്സിലായല്ലോ ഇനി ഇവിടെ നോക്കുക ഈ പിയിൽ നിന്നും ആറിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം എത്രയാണ് സെവന്റി ടു മീറ്റർ ആണ് അപ്പൊ ആ സ്ഥാനാന്തരത്തിനെടുത്ത സമയം എത്രയാണ് പതിനെട്ട് സെക്കൻഡ് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്റ്റ് ആണ് അതുപോലെ തന്നെ ടോട്ടൽ സമയവും ഇവിടെ എടുക്കുന്ന ടോട്ടൽ സമയം തന്നെയായിരിക്കും എടുക്കുന്നത് കേട്ടോ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള സമയം പ്രത്യേകം മെൻഷൻ ചെയ്യുന്നില്ല ടോട്ടൽ സമയമാണ് എപ്പോഴും എടുക്കുന്നത് കേട്ടോ പ്രത്യേകം ഓർത്തോളം അപ്പം ഈ ഒരു കണ്ടീഷനിൽ വരാൻ അവർക്ക് നമ്മൾ എപ്പോഴും എടുക്കുന്നത് ടോട്ടൽ സമയം തന്നെയാണ് അപ്പൊ ടോട്ടൽ സമയം തന്നെയാണല്ലോ അതായത് പിയിൽ നിന്നും ആറിലേക്ക് എത്താൻ നമ്മൾ എഴുപത്തിരണ്ട് മീറ്റർ സ്ഥാനാന്തരം ഉണ്ട് അതിനെടുക്കുന്ന സമയം എത്ര തന്നെയാണ് പതിനെട്ട് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം കണ്ടുപിടിക്കാമല്ലോ ഡിസ്പ്ലേസ്മെന്റ് ഇൻ വൺ സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കണ്ടുപിടിക്കാല്ലോ ആ ഡിവൈഡ് ബൈ സമയം ഇല്ലേ അപ്പൊ എത്ര വരും അവിടുത്തെ സമയം എന്ന് വെച്ചാൽ എയ്റ്റീനാണ് ഓർത്താണ് യൂണിറ്റ് പറയാലോ മീറ്റർ ആണ് സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് അല്ലെ അപ്പൊ അത്ര ആൻസർ വരും ഫോർ ഡിവൈഡ് ചെയ്യോ ഡ നമുക്ക് ആൻസർ കിട്ടുന്ന ഫോർ മീറ്റർ പെർ സെക്കൻഡ് അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ വൺ സെക്കൻഡ് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് നാല് മീറ്റർ പെർ സെക്കൻഡ് അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടി നാല് മീറ്റർ പെർ ആണ് മനസ്സിലായല്ലോ അപ്പൊ ഒരു സെക്കൻഡിൽ നാല് മീറ്റർ പെർ സെക്കൻഡ് അത് അത്രയും അത് അവിടെ ട്രാവൽ ചെയ്യുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഈ യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് ടൈമല്ലേ വൺ സെക്കൻഡ് എന്ന് വെച്ചാൽ യൂണിറ്റ് ടൈമല്ലേ ഈ യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലോസ് നമ്മൾ പറയുന്ന പേരാണ് വെലോസിറ്റി വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്നത് യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസിനെ എന്ത് പറയും സ്പീഡ് എന്ന് പറയും അതുപോലെ തന്നെ യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ എന്ത് പറയും വെലോസിറ്റി എന്ന് പറയും വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം വേഗവും പ്രവേഗവും വേഗം സ്പീഡാണ് വെച്ചാൽ പ്രവേഗമാണ് അപ്പോ യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് പറയുന്ന പേരാണ് വെലോസിറ്റി ക്ലിയർ ആയല്ലോ മനസ്സിലായാലോ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും മനസ്സിലായില്ല അപ്പൊ ഒരു സെക്കൻഡിൽ അല്ലെ പതിനെട്ട് സെക്കൻഡിൽ എഴുപത്തിരണ്ട് മീറ്റർ അത് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്ന അപ്പൊ ഒരു സെക്കൻഡിൽ ആ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് വെലോസിറ്റി അത് ഫോർ മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് അത് ട്രാവൽ ചെയ്യുന്നത് ഒരു സെക്കൻഡിൽ മനസ്സിലാവുന്നുള്ളൂ ഒരു സെക്കൻഡിൽ അത് നേരെ നേരെ എങ്ങനെയാണ് ഫോർ മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ അത് ട്രാവൽ ചെയ്യുന്നത് നമുക്ക് ഡെഫിനേഷൻ ആയിട്ടപ്പ എങ്ങനെ പറയാം ആ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം എന്ന് പറയാം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ യൂണിറ്റ് ടൈം യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം ഇക്വേഷൻ നോക്കാം വെലോസിറ്റി നമ്മൾ പറഞ്ഞു വെലോസിറ്റിയുടെ ഇക്വേഷൻ അപ്പൊ എങ്ങനെ വരും വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ നമ്മൾ യാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ സമയം എന്ന് എഴുതാം ടൈം എന്ന് എഴുതാം റെപ്രസെന്റ് ചെയ്യും ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എസ് വെച്ചിട്ട് റെപ്രസെന്റ് ബി ഇസ് ഈക്വസ് ബൈ ടി ഇതാണ് ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു എസ് ബൈ ടി എന്നാണ് ഇക്വേഷൻ എന്റെ ആ യൂണിറ്റ് നോക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ ആണ് സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് അപ്പൊ ഇങ്ങനെ മീറ്റർ പെർ സെക്കൻഡ് മീറ്റർ പെർ ആണ് യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ എഴുതും എം എസ് റേസ് ടു മൈനസ് വൺ എന്ന് എഴുതും കേട്ടോ എം എസ് റേസ് ടു

ായാലോ അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുകൊള്ളുക മനസ്സിലാക്കി ഇരുന്നുകൊള്ളുക നമുക്കിതിന്റെ ഡെഫിനേഷൻ ആയിട്ട് എന്ത് പറയാം ആ വെലോസിറ്റി ഈസ് ദ

മനസ്സിലായല്ലോ ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാവുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം പ്രവേഗം ഒരു സദിശ അളവാണ് സ്ഥാനാന്തരത്തിന്റെ ദിശയാണ് പ്രവേഗത്തിന്റെ ദിശ യൂണിറ്റ് മീറ്റർ സെക്കൻഡ് ആണ് ക്ലിയർ ആയല്ലോ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഓഫ്ജെക്ട് ഡസ് നോട്ട് ഡിപെൻഡ്സ് ഓൺ ദ പാത്ത് ഓഫ് ദ ദക്ട് ഒരു വസ്തുവിനാണെന്ന് സ്ഥാനാന്തര സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല പക്ഷെ പ്രവേഗം കണക്കാക്കുമ്പോൾ എന്ത് സംഭവിക്കണം വെലോസിറ്റി കണക്കാക്കുമ്പോൾ ടോട്ടൽ ടൈം ടേക്കൺ ടു കവർ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഷുഡ് ബി അതായത് പ്രവേഗം കണക്കാക്കാനെ പരിഗണിക്കേണ്ട വസ്തു സഞ്ചരിക്കാൻ കഴിഞ്ഞ ആകെ സമയമാണ് മനസ്സിലായ അപ്പൊ സമയം പ്രവേഗം കണ്ടുപിടിക്കാൻ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള സമയം എന്ന് വെച്ചാൽ ആ വസ്തു സഞ്ചരിക്കുന്ന ടോട്ടൽ ടൈം തന്നെയാണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എടുക്കേണ്ട സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഇത് കൃത്യമായിട്ടത് മനസ്സിലാക്കി പഠിച്ചു വെച്ചോളൂ കേട്ടോ ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ പേജിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്വസ്റ്റൻ ആണ് അതായത് ആ ട്രെയിൻ ഒരു ട്രെയിൻ ഉണ്ടോ ആ ട്രെയിൻ പാലം കടക്കാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നല്ല ചോദിച്ചിരുന്നത് അപ്പൊ ആ ഒരു ക്വസ്റ്റൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നോക്കാ എ ട്രെയിൻ ഓഫ് ലെങ്ത് ടു ഹൺഡ്രഡ് മീറ്റർ ട്രാവൽസ് വിത്ത് എ വെലോസിറ്റി ഓഫ് ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് വട്ടിസ് എ ടൈം ടേക്കൺ ബൈ ദീസ് ട്രെയിൻ ടു ക്രോസ് എ സ്ട്രേറ്റ് ബ്രിഡ്ജ് ഓഫ് ലെങ്ത് എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ മനസ്സിലായോ ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിക്കുന്നു എങ്കിൽ ഈ ട്രെയിൻ എണ്ണൂറ് മീറ്റർ നീളമുള്ള ഒരു നേർപ്പാലം കടക്കാൻ എത്ര സമയം സമയമെടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞു ബ്രിഡ്ജിന്റെ നീളം ഇവിടെ പറഞ്ഞ് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യം ആദ്യമേ എടുത്ത് എഴുതുകോട്ടെ ട്രെയിനിന്റെ നീളം ലെങ്ത് ഓഫ് ദി ട്രെയിൻ ലെങ്ത് ഓഫ് ദി ട്രെയിൻ തന്നിട്ടുണ്ട് എൽ ടി ഞാൻ എഴുതുവാണോ എത്രയാണ് ടു മീറ്റർ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിന് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതണം കേട്ടോ ദെൻ വെലോസിറ്റി തന്നിട്ടുണ്ട് ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് ആണ് പിന്നെന്താണ് ബ്രിഡ്ജോ പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ആ ബ്രിഡ്ജിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് എത്രയാണ് എയ്റ്റ് ഹൺഡ്രഡ് എന്ന് തന്നിട്ടുണ്ട് അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് സമയമാണ് അല്ലെ ടൈമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് മനസ്സിലാവുന്ന പറഞ്ഞിരിക്കുന്നത് ടൈം കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് നോക്കാം എന്താ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ബൈറ്റ എന്നൊരു ഇക്വേഷൻ ആണ് നമുക്കറിയാവുന്ന അപ്പം ഡിസ്പ്ലേസ്മെന്റ് വേണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് എന്താണ് ആ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ വരും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ എന്തൊക്കെയാണ് വരും ആ ബ്രിഡ്ജിന്റെ നീളം വരും ബ്രിഡ്ജിന്റെ നീളം വരും അതുപോലെ തന്നെ ബ്രിഡ്ജ് ഇല്ല ബ്രിഡ്ജിന്റെ നീളം വരും ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് വരും അതുപോലെ തന്നെ എന്താണ് ലെങ്ത് ഓഫ് ദി ട്രെയിൻറെയും വരും ഇല്ല ട്രെയിന്റെ നീളവും ട്രെയിന്റെ നീളവും അതുപോലെ ട്രെയിൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കില്ല ട്രെയിന്റെ നീളവും വരും അതുപോലെ ബ്രിഡ്ജിന്റെ ഇത് രണ്ടും ൂടെ ചേരുമ്പോ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം എന്താ ബ്രിഡ്ജിന്റെ നീളം അവിടെ തന്നിട്ടുണ്ട് എത്രയാണ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അതുപോലെ ട്രെയിൻ്റെ നീളം ടൂ ഹൺഡ്രഡും ആണ് അല്ലെ അപ്പൊ ടോട്ടൽ എത്രയാണ് തൗസൻഡ് തൗസൻഡ് മീറ്റർ ആണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് അതായത് തൗസൻഡ് മീറ്റർ ആണ് മനസ്സിലായി വെലോസിറ്റി തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ഇക്വേഷൻ എന്ന് റീ അറേഞ്ച് ചെയ്യാം അപ്പൊ ടി സീക്വൽ ടീ അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് അപ്പം എസ് ബൈ ബി എന്ന് എഴുതാം അപ്പൊ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പം ഡിസ്പ്ലേസ്മെന്റ് തൗസൻഡ് ഡിസ്പ്ലേസ്മെന്റ് തൗസൻഡ് വെലോസിറ്റി എന്ന് ഈസ് ഈക്വൽ ടു യൂണിറ്റ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ ആണ് വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് മീറ്ററും മീറ്ററും പോകുമല്ലോ ഈ സെക്കൻഡ് മേലോട്ട് പോകുമ്പോ ഫിഫ്റ്റി സെക്കൻഡ് അല്ലെ ഫിഫ്റ്റി സെക്കൻഡ് എന്ന് നമുക്ക് സമയം കിട്ടി അല്ലെ സമയം എത്രയാണ് വന്നത് സമയം ടൈം ടൈം ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി സെക്കൻഡ് എന്നാണ് ആൻസർ വരുന്നത് മനസ്സിലായല്ലോ പറഞ്ഞത് അപ്പം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് ദൻ അതുപോലെ തന്നെ എന്താണ് വെലോസിറ്റി സമയം കണ്ടുപിടിക്കാൻ ക്ലിയർ ആയല്ലോ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യണം കേട്ടോ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാവേ ദൻ നോക്കുക കാൽക്കുലേറ്റ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ചൈൽഡ് ഫ്രം പി ടു ക്യൂ ഇൻ ഫിഗർ ടു പോയിന്റ് ഫോർ ഈ ആദ്യ ഫിഗർ തന്നെ നമ്മൾ കണ്ട ഫിഗർ തന്നെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ചൈൽഡ് ഫ്രം പി ടു ക്യൂ പിയിൽ നിന്നും ക്യൂയിലേക്ക് -like, etna, uh, so, p പിയിൽ നിന്നും -like, q ക്യൂവിലേക്ക് എത്തുന്ന സ്പീഡും വെറോസിറ്റിയും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഇൻഫ്ലൻസസ് ക്യാൻ യു ഡ്രോ ഫ്രം ദിസ് ചോദിച്ചിട്ടുണ്ട് അപ്പം നിന്നും q യിലേക്കുള്ള സ്പീഡ് അല്ല സ്പീഡ് കണ്ടുപിടിക്കണം സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഡിസ്റ്റൻസ് ബൈ ടെൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എഴുതുമ്പോൾ ഫുൾ ആയിട്ട് തന്നെ എഴുതണം കേട്ടോ പരീക്ഷ ചെയ്യുമ്പോൾ അപ്പം ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് ഡിസ്റ്റൻസ് 40 ആണ് സമയം അവിടുത്തെ സമയം എത്രയാണ് ആ എട്ട് സെക്കൻഡ് ആണല്ലേ ഫോർട്ടി മീറ്റർ ആ എട്ട് സെക്കൻഡാണ് എത്ര വരും അത്രയാണ് ആൻസർ ഫൈവ് വരും ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടുത്തെ എന്തെന്ന് പറഞ്ഞ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ ഇനി എന്താണ് വെലോസിറ്റി കണ്ടുപിടിക്കണം വെലോസിറ്റി വെലോസിറ്റി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇല്ലേ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി എന്ന് പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് സ്ട്രെയിറ്റ് ലൈൻ പിയിൽ നിന്ന് ക്യൂവിലേക്കല്ലേ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് തന്നെയല്ലേ ഡിസ്പ്ലേസ്മെന്റ് അപ്പം ഫോർട്ടി അല്ലെ ഫോർട്ടി മീറ്റർ തന്നെയാണ് സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ എട്ട് സെക്കൻഡാണ് അപ്പൊ ഈക്വൽ ടു എത്ര ഫൈവ് തന്നെ ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ നോക്കുക സ്പീഡ് നമുക്ക് ഇവിടെ എത്ര കിട്ടി മീറ്റർ കിട്ടിയ സെക്കൻഡ് അപ്പം സ്പീഡും വെലോസിറ്റിയും ഈക്വൽ ആയി അല്ലേ ഈക്വൽ ഇവിടെ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഇൻഫ്ലുവൻസസ് യു ഡ്രോ ഫ്രം എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിഗമനങ്ങൾ നിഗമനങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് നിഗമനം സ്പീഡും വെലോസിറ്റിയും ഈക്വൽ ആണ് ഹിയർ നമുക്ക് എന്ന് പറയാം സ്പീഡ് ആൻഡ് വെലോസിറ്റി ആർ ഈക്വൽ സ്പീഡ് ആൻഡ് വെലോസിറ്റി ആർ ഈക്വൽ നമുക്ക് പറയാം അല്ലെ ആർ ഈക്വൽ അതിന് കാരണം എന്താണ് ആ നിഗമനം

സ്പീഡും വെലോസിറ്റിയും ഈക്വൽ ആണ് കേട്ടോ സോ സ്പീഡ് ആൻഡ് വെലോസിറ്റി ആർ ഈക്വൽ സ്പീഡ് ആൻഡ് വെലോസിറ്റി ആർ ഈക്വൽ അല്ലേ വെലോസിറ്റിയും ഈക്വൽ ആണ് അപ്പൊ ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ സ്പീഡും വെലോസിറ്റിയും എങ്ങനെയായിരിക്കും ഈക്വൽ ആയിരിക്കും പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂട്ടോ എ വെഹിക്കിൾസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ വെലോസിറ്റി ഓഫ് ട്വന്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് ഫോർ ഹൺഡ്രഡ് മീറ്റർ കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ഫോർ ദിസ് ഇരുപത്തിയഞ്ച് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ നേരെ സഞ്ചരിക്കുന്ന ഒരു വാഹനം നാനൂറ് മീറ്റർ സഞ്ചരിച്ചുവെങ്കിൽ ഇന്നടുത്തുനിന്ന് സമയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് വെലോസിറ്റി തന്നിട്ടുണ്ട് ട്വന്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി ദെൻ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് ഇല്ലേ ഫോർ ഹൺഡ്രഡ് മീറ്റർ ആണ് ട്രാവൽസ് അലോങ് സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇവിടെ തന്നിരിക്കുക സ്ട്രെയിൻ ലൈനിൽ ട്രാവൽ ചെയ്യുന്നില്ല അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഡിസ്റ്റൻസ് ആക്കി എടുക്കാം അല്ല അതുകൊണ്ടല്ല ഡിസ്റ്റൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നുട്ടോ ദൻ എന്താണ് കണ്ടുപിടിക്കുന്ന സമയമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ മുമ്പേ കണ്ടതുപോലെ തന്നെ ഇക്വേഷൻ എഴുതുക വി ഇസ് ഈക്വൽ ടു എസ് ബൈ ടി എന്നാണ് ദെൻ ടി എഴുതുക ആ ടി ഇസ് ഈക്വൽ ടു എസ് ബൈ വി എന്നാണ് എസ് എന്ന് പറഞ്ഞിരിക്കുന്ന ാണ് ഫോർ ഹൺഡ്രഡ് അല്ലെ ഫോർ ഹൺഡ്രഡ് മീറ്റർന്ന് തന്നിട്ടുണ്ട് വെലോസിറ്റി ട്വന്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ആണ് സെക്കൻഡാണ് അപ്പൊ എത്രയൊരു ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് എന്ന് പറയും ഈസ് സമയം ടി ഇസ് ഈക്വൽ ടു മനസ്സിലായാലോ ഞാൻ അടുത്തൊരു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് തേർട്ടി സിക്സ് മീറ്റർ പെർ സെക്കൻഡ് ഇൻ വൺ മിനിറ്റ് മുപ്പത്താറ് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് ഒരു മിനിറ്റിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ വെലോസിറ്റി തന്നിട്ടുണ്ട് വെലോസിറ്റി ഈസ് ഈക്വൽ ടു തേർട്ടി സിക്സ് മീറ്റർ പെർ സെക്കൻഡ് ദെൻ സമയം തന്നിട്ടുണ്ടല്ലോ ഒരു മിനിറ്റ് എന്നാണ് തന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മള് നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് സെക്കൻഡ് ആണ് അപ്പൊ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അത്രയാണ് സിക്സ്റ്റി ആണ് അപ്പൊ സമയം സിക്സ്റ്റി സെക്കൻഡ് ആണ് മനസ്സിലായല്ലോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത് ഡിസ്പ്ലേസ്മെന്റ് എസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ എഴുതുക എപ്പോഴും ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് എഴുതുക എസ് ആണ് നമുക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത് എസ്സിന് അവിടെ നിർത്തേ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ബി ഇൻ ടി എന്ന് എഴുതാം വി തന്നിട്ടുണ്ട് തേർട്ടി സിക്സ് ആണ് സമയം സിക്സ്റ്റി ആണ് അല്ലേ അപ്പൊ എത്ര ആൻസർ വരും മൾട്ടിപ്ലൈ ചെയ്യുമ്പം കിട്ടുന്നത് ടു വൺ സിക്സ് സീറോന്ന് കിട്ടി കേട്ടോ ടു വൺ സിക്സ് സീറോ മീറ്റർ മനസ്സിലായാലോ അപ്പം ദാറ്റ് ഈസ് ആൻസർ മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ ആണ് കേട്ടോ ഇനി അങ്ങനെ അറിയാൻ മേലാന്നുണ്ടെങ്കിൽ വെലോസിറ്റി എന്ന് വെച്ചാൽ മീറ്റർ പെർ സെക്കൻഡ് ആണല്ലേ മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇൻറ്റു സമയം സെക്കൻഡ് ആണ് സെക്കൻഡ് സെക്കൻഡ് ക്യാൻസൽ ആയിപ്പോ മീറ്റർ ആണ് അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം ഓരോന്നിന്റെ യൂണിറ്റ് കേട്ടോ അപ്പം ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് മീറ്റർന്ന് വരും ആൻസർ ക്ലിയർ ആയല്ലോ അപ്പം ഇക്വേഷൻ കണ്ടു ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും കണ്ടു കിട്ടും അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോളൂ ആ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്തു തന്നെ പഠിച്ചോളൂ കേട്ടോ അപ്പൊ ഈ ഒരു ടോപ്പിക്ക് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് പ്രോബ്ലംസും ഒക്കെ കണ്ടു കേട്ടോ പ്രോബ്ലംസ് നിങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്തു തന്നെ നോക്കണം പ്രോബ്ലംസ് നിങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ ചെയ്തു തന്നെ നോക്കണം കേട്ടോ അത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങളെ ക്വസ്റ്റിൻ എഴുതിയെ അത് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ക്ലിയർ ആകത്തുള്ളൂ പ്രോബ്ലത്തിനൊക്കെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടേണ്ടതാണ് കേട്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണം അതനുസരിച്ചിട്ടുള്ള നമുക്ക് ബാക്കി എങ്ങനെയാണ് വീഡിയോസ് ചെയ്യേണ്ടത് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാറുണ്ട് ഇപ്പൊ വാട്ട്സ്ആപ്പ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ജോയിൻ ചെയ്യുക കൂടുതൽ ക്വസ്റ്റൻസ് ഒക്കെ അതിലേക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പം ബാക്കി പാർട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്